വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കെസിസ് ക്ലാസ്സസ്. കെസിസ് ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA ഫോർ സെമസ്റ്റർ എക്സാംസില് നാളെ നടക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഒരുപാട് കുട്ടികൾക്ക് എപ്പോഴും സപ്ലൈ ലഭിക്കുന്ന ഒരു പേപ്പറാണ്. സോ സ്മാർട്ട് സ്റ്റഡി നല്ല രീതിയിൽ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല, കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാറുണ്ട്. സോ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്ത ഒരു സബ്ജക്റ്റാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റിനും നല്ല ഫീഡ്ബാക്ക് നാളത്തെ എക്സാമിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് നേരെ പാർട്ട് എയിലോട്ട് പോവാം. സോ നമ്മൾ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളിൽ നിന്ന് എങ്ങനെ പോയാലും നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ നാളത്തെ എക്സാമിന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്പർ 1, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക്സ് നല്ല രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞു. സോ QT എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് നോക്കണം, ദെൻ അതിൻ്റെ യൂസസ് നോക്കിയിരിക്കണം. നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം, ചിലപ്പോൾ അത് SA ആയിട്ട് വരാം, ചിലപ്പോൾ 5 മാർക്കിൻ്റെ ആയിട്ട് വരാം. അപ്പോൾ പാർട്ട് എയിലും വരാം. അപ്പോൾ നല്ല രീതിയിൽ കവർ ചെയ്യുക. ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ഒന്നുമില്ല. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2, കോറിലേഷൻ എന്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോറിലേഷൻ. അതിലെ കോറിലേഷൻ്റെ തന്നെ റാങ്ക് കോറിലേഷൻ ഉണ്ട്, തിയറി നോക്കിയിരിക്കണം. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ഉണ്ട്, നോക്കിയിരിക്കണം. അപ്പോൾ കോറിലേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ് കവർ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 3, സ്കാറ്റർ ഡയഗ്രാം എന്താണ്. ഡയഗ്രാം എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള തിയറി മൊത്തം നോക്കുക. ചിലപ്പോൾ അത് 2 മാർക്കാവാം, ചിലപ്പോൾ 5 മാർക്കാവാം. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണ്. ഡിറ്റർമിനേഷൻ എന്താണ് പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ മറ്റൊരു ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5, ഡോട്ട് ചാർട്ട് എന്താണ്. 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്, നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിൾ എറർ എന്താണ്. പ്രോബബിൾ എറർ എന്താണ്, എന്തായാലും പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 7, റിഗ്രഷൻ എന്താണ്. റിഗ്രഷൻ അനാലിസിസ്, അതിൻ്റെ തിയറി എന്തായാലും നോക്കിയിരിക്കണം. പല ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ളതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, ആ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ്, ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്താണ്. അതുപോലെ തന്നെ ഇൻഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്താണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ളതാണ്, നോക്കിയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 9, ആ ചാപ്റ്ററിൽ തന്നെ, ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്താണ്, നോക്കിയിരിക്കണം. ദെൻ കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ 5 മാർക്കിൻ്റെയോ ചിലപ്പോൾ 2 മാർക്കിൻ്റെയോ ആയിട്ട് തന്നെ വരാം, നോക്കിയിരിക്കണം. കോറിലേഷൻ വേഴ്സസ് റിഗ്രഷൻ, എൻ്റെ ഡിഫറൻസ് കേട്ടോ, ഞാൻ ഇങ്ങനെ എഴുതണമെന്ന് മാത്രം, റിഗ്രഷൻ നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രോബബിലിറ്റി എന്താണ്. പ്രോബബിലിറ്റി തിയറി എന്തായാലും എക്സ്പെക്ട് ചെയ്യാം, പ്രോബബിലിറ്റി. ദെൻ അതിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബേസിക്സ്, ഇപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണ്. അതുപോലെ തന്നെ ഇവൻ്റ് എന്താണ്, പലതരത്തിലുള്ള ഇവൻ്റ് ഉണ്ട്, അത് നോക്കിയിരിക്കണം. സാമ്പിൾ സ്പേസ് ഇവൻ്റ് ബേസിക്സ് ആണ്. സാമ്പിൾ സ്പേസ് ഇവൻ്റ് അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ദെൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഈക്വലി ലൈക്ലി, അങ്ങനത്തെ കൺസെപ്റ്റുകളൊക്കെ ആ ഒരു ഏരിയയിലുള്ളത് കവർ ചെയ്യുക കേട്ടോ. മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഈക്വലി ലൈക്ലി, എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കവർ ചെയ്യുക. ദെൻ നെക്സ്റ്റ്, ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്താണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെയുള്ളതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി ഉണ്ട്, ബയാസ് തിയറം ഓഫ് പ്രോബബിലിറ്റി ഉണ്ട്.
क्वेश्चन नंबर 15 मल्टीप्लिकेशन मल्टीप्लिकेशन थ्योरम ऑफ प्रोबेबिलिटी प्रोबेबिलिटी ഉണ്ട് എന്തായാലും നോക്കിയിരിക്കണം എക്സ്പെക്ട് ചെയ്യാം ബയസ് തിയറം നോക്കിയിരിക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ഇൻവേഴ്സിൻ്റെ ബയസ് തിയറം നോക്കിയിരിക്കണം ദെൻ ഈ പറയുന്ന പ്രോബബിലിറ്റിയിൽ തന്നെ നമുക്ക് എന്താണ് ക്ലാസിക്കൽ ഡെഫിനീഷൻ നോക്കണം അതല്ലെങ്കിൽ ഓക്സിമാറ്റിക് ഡെഫിനീഷൻ അങ്ങനെ ചോദിക്കാം അപ്പോൾ ക്ലാസിക്കൽ ഡെഫിനീഷൻ ഓഫ് പ്രോബബിലിറ്റി ക്ലാസിക്കൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ അതല്ലെങ്കിൽ ഓക്സിമാറ്റിക് ഉണ്ട് പ്രോബബിലിറ്റിയുടെ കേട്ടോ പ്രോബബിലിറ്റി നോക്കിയിരിക്കണം ഇതൊക്കെ ബേസിക്സ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം റിപ്പീറ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 18 ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി റെഗുലാരിറ്റി പല ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 19 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ദെൻ പലതരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് ഇപ്പൊ ബൈനോമിയൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അതല്ലെങ്കിൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ദെൻ അതല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈ മൂന്ന് ഡിസ്ട്രിബ്യൂഷൻ എന്തായാലും നോക്കണം ഇതിന്റെ പ്രോപ്പർട്ടീസ് ചിലപ്പോൾ 5 മാർക്കിന്റെ കേട്ടോ എസ് ആയിട്ട് വരാം മൂന്നിന്റെയും നോക്കണം പ്രോപ്പർട്ടീസ് ഈ മൂന്നെണ്ണത്തിന്റെ കേട്ടോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ പുസ്തകങ്ങളും വരുന്നതാണ് ഈ 20 ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് പുതിയ സിലബസിലുള്ള സ്റ്റുഡൻസ് അവർക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഏരിയാസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് അതിൽ നിന്ന് പക്ഷേ വളരെ കുറച്ച് ചോദ്യങ്ങളാണ് കണ്ടുവരാറ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെങ്കിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പഴയ സിലബസിലത്തെ ഹൈപ്പോതെസിസിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അവർ തെറ്റായിട്ട് ഇടുന്നുണ്ട് എന്നാൽ നമ്മൾ ഈ പറയുന്ന പുതിയ ഏരിയയിൽ നിന്ന് LPP തിയറി നോക്കേണ്ടതാണ് ഡിസിഷൻ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഉണ്ട് അത് നോക്കാം ഡിസിഷൻ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് ടെക്നിക്സ് അതിൽ ക്യൂയിങ് തിയറിയുടെ കൺസെപ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് ക്യൂയിങ് തിയറി കൺസെപ്റ്റ് LPPയുടെ കൺസെപ്റ്റ് എന്തായാലും നോക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ നല്ല രീതിയിൽ കവർ ചെയ്യുക പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഞാൻ പറഞ്ഞു ഡിസിഷൻ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് വാരിയസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് SA 10 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ദെൻ നമ്മൾ പറയാൻ ഇനി ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രോബബിൾ എററിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് എറർ എന്താണ് അതും കൂടി നോക്കണം കേട്ടോ സ്റ്റാൻഡേർഡ് എറർ എന്താണ് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട് വരാറുള്ളതാണ് സ്റ്റാൻഡേർഡ് എറർ ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ നല്ല രീതിയിൽ കവർ ചെയ്തതിൽ നിന്ന് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ലഭിക്കും എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് QT അതിൻ്റെ ബേസിക്സ് നോക്കാം ഫസ്റ്റ് ചാപ്റ്റർ ദെൻ കോറിലേഷൻ അതിൻ്റെ റാങ്ക് കോറിലേഷനുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഇപ്പോൾ നോ കോറിലേഷൻ പെർഫെക്റ്റ് കോറിലേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിരിക്കണം ദെൻ സ്കാറ്റർ ഡയഗ്രാം അതിൻ്റെ കാര്യങ്ങൾ കോഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഡോട്ട് ചാർട്ട് പ്രോബബിൾ എറർ ദെൻ താഴെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് എറർ റിഗ്രഷൻ ഡിപെൻഡന്റ് വാരിയബിൾ ഇൻഡിപെൻഡന്റ് വാരിയബിൾ ലൈൻ ഓഫ് ബെസ്റ്റ്ഫിറ്റ് കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് പ്രോബബിലിറ്റി റാൻഡം എക്സ്പെരിമെൻറ്റ് ഇവൻറ്റ് എന്താണ് സാമ്പിൾ സ്പേസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ് എന്താണ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈക്വലി ലൈക്ലി അതൊക്കെ കവർ ചെയ്യുക ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറി ഓഫ് പ്രോബബിലിറ്റി ബയസ് തിയറം ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓക്സിമാറ്റിക് ഡെഫിനിഷൻ പ്രോബബിലിറ്റിയിലെ ദെൻ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് മൂന്ന് ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും കവർ ചെയ്യുക
എൽപിപി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഡിസിഷൻ എന്താ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാരിയസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ്, അതിൽ ക്യൂയിങ് തിയറി എന്താണ്, ലാസ്റ്റ് ഞാൻ സ്റ്റാൻഡേർഡ് എററിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുക. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന എസ് ഐ ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണാൻ പ്രതീക്ഷയുടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സി എസ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.